ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെയറിൻ്റെ ടോപ്പ് ലോഡ് ഇറർ കോഡ് FA എന്ന ഒരു കംപ്ലയിൻ്റാണ് നമ്മൾ തീർക്കാൻ പോകുന്നത്. അതെന്താണെന്ന് നോക്കാം. നമ്മൾ അതിൻ്റെ ക്യാബിൻ അഴിക്കുന്നു, അത് ഡോർ അഴിച്ച് കൺട്രോൾ പാനൽ അഴിച്ച് മാറ്റുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് നമുക്ക് നോക്കുന്നു. FA എന്ന് പറയുമ്പോൾ പ്രഷർ സെൻസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രഷർ സെൻസർ ഇരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് ഒരു അടപ്പുണ്ട്, അത് നമ്മൾ റിമൂവ് ചെയ്യുന്നു. സ്ക്രൂ എല്ലാം അഴിച്ച് എടുത്ത് മാറ്റുന്നു. പ്രഷർ സെൻസറിലേക്കുള്ള സപ്ലൈ ആബ്സെൻ്റ് ആയാൽ, അത് സെൻസ് ചെയ്യാതെ വന്നാൽ ഇങ്ങനെ ഈ എറർ കോഡ് കാണിച്ചുകൊണ്ടേയിരിക്കും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സ്ക്രൂസൊക്കെ അഴിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അത് എലി വയറ് കട്ട് ചെയ്തിട്ട് സെൻസറിലേക്കുള്ള സപ്ലൈ പാത്ത് മുറിച്ച് ഡിസ്കണക്റ്റ് ആക്കിയിട്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ റീ ജോയിൻ ചെയ്ത് സോൾഡർ ചെയ്തിട്ട് അത് ഇൻസുലേറ്റഡ് ആക്കി ടേപ്പ് ചെയ്തു. നമുക്കത് എല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് വയറുകളും അത് സെൻസറിലേക്കുള്ള വയറ് കട്ട് ചെയ്ത് കൃത്യമായ രീതിയിൽ അവൻ കട്ട് ചെയ്ത് വയറുപെടുത്തിയിരുന്നു. അതുകൊണ്ട് സെൻസർ വർക്കിംഗ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ എറർ കോഡ് FA എന്നെഴുതി കാണിച്ചത്. നമുക്കതെല്ലാം റീസെറ്റ് ചെയ്യാം. സോൾഡർ ചെയ്തു, ടേപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ ആ പ്ലാസ്റ്റിക് അടുപ്പ് വെച്ച് നമുക്കൊന്ന് കവർ ചെയ്യാം. അതിൻ്റെ ഒരു മൂന്നാല് സ്ക്രൂ ഉണ്ട്, അതൊരു രീതിയിലേ കയറുള്ളൂ. തിരിഞ്ഞ് ലോക്ക് ഉണ്ട്, ആ ലോക്ക് പൊസിഷൻ കറക്റ്റ് ചെയ്ത് വേണം ഇടാൻ. നമ്മളതിൻ്റെ വയറ് പൊങ്ങിയിരുന്നതുകൊണ്ടാണ് അത് സീറ്റിംഗ് ആകാഞ്ഞത്. നമ്മളത് വയർ കറക്റ്റായിട്ട് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് നേരെ അത് വെച്ച് സ്ക്രൂ ചെയ്യാം. സ്ക്രൂ ചെയ്തതിന് ശേഷം നമുക്കത് ടോപ്പ് പോർഷൻ അടച്ചുകൊണ്ട് നമുക്ക് ബോർഡും സീറ്റിംഗ് ആക്കിക്കൊണ്ട് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. എന്താ സംഭവിക്കുന്നത് നമുക്കറിയാമല്ലോ. രോഗം മാറിയോ ഇല്ലയോ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കും. സ്ക്രൂ ചെയ്യുകയാണ്. ആ ഭാഗത്ത് വേറെ കംപ്ലൈൻറ്റ്, സെൻസർ അവൻ കടിച്ച് പൊട്ടിച്ചിട്ടൊന്നുമില്ല, ഞാൻ വയർ മാത്രമേ കട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ബോർഡ് വെച്ചു, ഡോർ അടച്ചു, സപ്ലൈ കൊടുത്തു, പവർ ഓണാക്കി. ഇപ്പോൾ ഡിസ്പ്ലേ വരും, എറർ കോഡ് മാറിയെന്ന് നോക്കാം. പവർ ഓണാക്കി കഴിഞ്ഞപ്പോൾ ഡിസ്പ്ലേ വന്നു, എറർ കോഡ് മാറി. അതായിരുന്നു എൻ്റെ കംപ്ലയിൻറ്റ്. വേറെ യാതൊരു വിധ കംപ്ലയിൻറ്റുകളും ഇല്ല. സെറ്റ് ഓക്കെയാണ്.